കാര്യം ചോദ്യം ചോദിച്ചാൽ ഒറ്റ തൊഴി വെച്ചേരും സ്ലാങ് പറയും അപ്പൊ കേട്ടാ മതി സ്ലാങ് കാണിക്കും അപ്പൊ കണ്ടാ മതി ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം എസ് ടി കെ എഡിറ്റ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ വീണ്ടും സക്കീറി തന്നെ സക്കീറി എയർബേസിന്റെ ഓപ്പോസിറ്റിലുള്ള മല ആ മലയിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളൂ ഇപ്പം വൈകിട്ട് 7:30 ആയേ ഉള്ളൂ ഇവിടെ രാത്രി 12 മണി വരെ ആൾക്കാർ കാണും ഇവിടെ കൂടുതലും ആൾക്കാരെ വരുന്നത് ക്യാമ്പിംഗ് ചെയ്യാനാണ് ആസ് യൂഷ്വൽ ഇത് ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ എയർ ഷോ ഒക്കെ നടക്കുമ്പോൾ കാണാൻ വേണ്ടി എന്നാലും ഇപ്പോൾ ഇവിടെ എല്ലാവരും ക്യാമ്പിംഗ് മൂഡില്ല ഫോണിൻ്റെ ക്യാമറയിൽ കൂടെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഗോപ്രോയിൽ കൂടെ എടുത്തിട്ട് ഭയങ്കര ഇരുട്ട് ഈ ഫ്ലാഷ് ലൈറ്റ് വെച്ചാണ് ഞാൻ നേരത്തെ ഗോപ്രോ ഹീറോ 9 വീഡിയോ എടുത്തത് നല്ല ലൈറ്റ് കണ്ണ് അടിച്ചു പോവും ബേസിക്കലി LED ആണ് നല്ല പവറുള്ളതാണ് ഇത് ബേസിക്കലി 40 meters വരെ നമുക്ക് വെള്ളത്തിൽ വരെ ഷൂട്ട് ചെയ്യാം ആൻഡ് ബേസിക്കലി ഈ ഫ്ലാഷ് ലൈറ്റ് സൈക്കിളിൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നല്ല പവർഫുള്ളാണ് ഞാൻ ഗോപ്രോ ഹീറോ 9 ഈവനിങ് ഷോർട്സിന് ഉപയോഗിക്കുവാണെങ്കിൽ മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ ഐ ഹാഡ് ടു യൂസ് ആൻ എക്സ്ട്രാ ലൈറ്റ് ബിക്കോസ് ഐ വാസ് യൂസിങ് ദ ഗോപ്രോ ഹീറോ 9 സോ ആസ് ഐ ടോൾഡ് ബിഫോർ ദ ഗോപ്രോ ഇൻ ദ ഈവനിങ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് ഓൺലി ഇൻ ദ മോർണിംഗ് ദ ഷോർട്സ് ആർ നൈസ് നൗ ബേസിക്കലി ഐ എം യൂസിങ് ദി സാംസങ് നോട്ട് 20 അൾട്രാ ഇറ്റ്സ് ലിറ്റിൽ മോർ ക്ലിയർ ഇൻ ദ നൈറ്റ് See, the view is better. Steven. Hi. A few moments later. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടുവോ ഗൈസ് നേരെ ഇനി സല്ലാക്കിലോട്ട് ഹൈവേ വഴിയാ പോകുന്നത് ഹൈവേ വഴി നല്ല സുഖമായിട്ട് പോവാം വലിയ വണ്ടിയൊന്നുമില്ല തിരക്കുമില്ല ഏ ഇവിടെ ഒരു ഒട്ടകം നിപ്പുണ്ടായിരുന്നല്ലോ ആ റൗണ്ട് ബോട്ടും കാണുന്നില്ല ഇവിടുത്തെ റോഡൊക്കെ പുതുക്കി പണിഞ്ഞു ഗൈസ് ഇപ്പൊ കണ്ട ബീച്ച് സൈഡാണെന്നൊന്നും പറയത്തില്ല ഒരു ഹൈവേ കൂടെ ഇങ്ങനെ പോകുന്നു നേരത്തെ ഈ റൗണ്ട് ബോട്ടിന്റെ പകരമായിട്ട് ഇപ്പൊ സിഗ്നല ട്രാഫിക് ലൈറ്റ് ദേ സെയിലിംഗ് ക്ലബ് സല്ലാഖ് ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ അൽസാഹിൽ റിസോർട്ട് വന്നിട്ടുണ്ട് ഒരു പുതിയ റിസോർട്ടാണ് തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ സത്യം പറഞ്ഞാൽ റോഡൊക്കെ അങ്ങ് പുതുക്കി പണിഞ്ഞപ്പോൾ നല്ല സ്റ്റൈലായിട്ടുണ്ട് എന്നാൽ ഒന്ന് നേരെ ഒന്ന് ബീച്ച് വഴി ഒന്ന് പോവാം ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴാണ് ബീച്ച് സൈഡ് അയ്യോ ഗൈസ് ബീച്ച് സൈഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് ആരെയും വിടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേരെ യൂട്ടേൺ അടിച്ചു നേരെ ഗ്രാവിറ്റി വില്ലേജിന്റെ അവിടെ എത്തി ഗ്രാവിറ്റി വില്ലേജിലെ കാഴ്ചകൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അവിടുത്തുള്ള കടകളാണ് എല്ലാം കാർ മോഡിഫിക്കേഷൻ സെൻറ്റേഴ്സ് ടയർ സർവീസസ് അലൈൻമെൻറ്റ് സർവീസ് പിന്നെ ഈ സൈക്കിൾ കടയുണ്ടോ ഇവിടെ ഏറ്റവും ചെറിയ സൈക്കിളിന് BD 250 ആണ് എല്ലാം അലുമിനിയം ആൻഡ് കാർബൺ സ്റ്റീൽ പിന്നെ ഒരു പോളിഷിംഗ് സെൻ്ററും 2 hours later. Meanwhile, 8:01 PM. ഹലോ ഗൈസ് നമ്മളിപ്പം റീഫ് ഐലൻഡിലാണ് റീഫ് ഐലൻഡിലൊന്നുമല്ല റീഫ് ഐലൻഡിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ തന്നെ ഒരു ഗ്രൗണ്ടുണ്ട് നല്ലൊരു വിശാലമായ ഒരു ഗ്രൗണ്ട് നല്ല പ്ലെയിൻ ഗ്രൗണ്ട് ആ കാണുന്നതാണ് റീഫ് ഐലൻഡിൻ്റെ എൻട്രൻസ് അതിന് നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ടാണ് നേരത്തെ ഈ ഗ്രൗണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ലൈറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നേക്കുക എല്ലാവരും ഉണ്ട് ഇന്നൊരു ഫ്രൈഡേ നൈറ്റാണ് അപ്പോൾ ഫ്രൈഡേ നൈറ്റ് മെയിൻലി ഞങ്ങൾ ജസ്റ്റ് വെളിയിലൊക്കെ വന്ന് ഒരു ഹോൾട്ട് പോലെ ക്യാമ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു ക്യാമ്പിംഗ് പോലെ വലിയ ടെൻറ്റൊന്നും ഇല്ലാന്ന് പറയും ടെൻറ്റ് ഇല്ലാത്ത ക്യാമ്പിംഗ് ഞങ്ങൾ ലൈറ്റൊക്കെ വെച്ച് ചെറിയ എന്തെങ്കിലും കുക്കിങ് ഒക്കെ ചെയ്യാറുണ്ട് നേരത്തെ നമ്മുടെ കപ്പയൊക്കെ കണ്ടില്ലേ
അന്ന് കപ്പയായിരുന്നു, ഇന്ന് ചെറുതായിട്ട് ഒരു സാൻഡ്വിച്ചസ് മാത്രം. അതാണ് ഇന്നത്തെ പരിപാടി. നിങ്ങൾ എന്ത് ഭയങ്കര വീട്ടിലാണല്ല. ഈ സ്റ്റൗ എല്ലാവരും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്രിൽ മാസ്റ്റർ സ്റ്റൗ ഒക്കെ ഓണാക്കി, സ്റ്റൗ കത്തിച്ചു, പാത്രമൊക്കെ വെച്ച് ഞങ്ങൾ ചെറുതായിട്ട് ഇച്ചിരി കാപ്പിയും ചായയും ഒന്ന് കുടിക്കുക. നല്ല തണുപ്പാണ് ഗൈസ്, അപ്പോൾ ഒരു കപ്പിൽ ഇച്ചിരി കോഫിയൊക്കെ പിടിച്ച് നല്ല വൈബല്ലേ. അതുകൊണ്ട് അനിയൻ ഇച്ചിരി കാപ്പി ഉണ്ടാക്കുക, അതുകൊണ്ട് പാലൊക്കെ ഒന്ന് തിളപ്പിക്കുക. ഇളക്കി ഇളക്കി പാലൊക്കെ ഒന്ന് തിളക്കട്ടെ. ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. ദേ നമ്മുടെ പിക്നിക് ബാസ്ക്കറ്റ്. അങ്ങനെ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇപ്പം മമ്മി പിച്ചറെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ കാപ്പി കുടിക്കാം. സോസ് പാനിൽ നിന്ന് നേരെ സ്റ്റീൽ മഗ്ഗിലോട്ട്, സ്റ്റീൽ മഗ്ഗിൽ നിന്ന് നേരെ പേപ്പർ ഗ്ലാസ്സിലോട്ട്. ഒന്ന് ആറിച്ചിട്ട് ഇപ്പം ഇച്ചിരി കാപ്പി മുഴുവൻ ഇട്ട്, ആ അതേണ്ട ബ്രൂണി ബ്രൂണി നോക്കിയിരിക്കും ആരെങ്കിലും അവന് കാപ്പി കൊടുക്കുകയോ ഇല്ലയോ എന്ന്. ഇച്ചിരി കാപ്പി കുടിച്ച് നോക്കാം. ഓഹ്, ഈ തണുപ്പത്ത് കുടിക്കാൻ ആഹാഹാ, എന്താ രസം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാൻഡ്വിച്ച് കുറച്ച് തണുത്തുപോയി, അതുകൊണ്ട് നമുക്ക് ഈ പാനിലൊന്ന് ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശകലം ഒന്ന് കരിഞ്ഞുപോയി, എന്നാലും കുഴപ്പമില്ല, നല്ല ക്രിസ്പിയാ. ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇനി കരിയാത്ത രണ്ട് പീസ് ഒന്ന് വിഴുങ്ങി നോക്കാം. ആ നല്ല, ഇച്ചിരി ബീട്രൂട്ടൊക്കെ ഇട്ടുണ്ട്, നല്ല ടേസ്റ്റാ, കൊള്ളാം. അങ്ങനെ ഗ്രിൽ മാസ്റ്റർ കുക്കിംഗ് തുടങ്ങുക. നേരത്തെ കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഈ ചോദ്യം വേണ്ട. എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. ചോറും കറിയും, തെക്കൻ സ്റ്റൈൽ, മടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും. ഗ്രിൽ മാസ്റ്റർ ഇന്ന് കുറച്ച് ബർഗേഴ്സ് ഫ്രൈ ചെയ്യുക. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ, ടാറിങ് നടക്കിയിരിക്കും. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചോദിക്കാം, ഇവന്മാർക്കൊക്കെ വീട്ടിലിരുന്ന് അങ്ങ് ബർഗർ അങ്ങ് ഫ്രൈ ചെയ്താൽ പോരെ. പക്ഷേ ഗായ്സ്, ഈ ഒരു ക്യാമ്പ് വലിയ ക്യാമ്പിംഗ് ഒന്നുമില്ല, എന്നാലും ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു സെറ്റപ്പിലൊക്കെ ഒരു സാൻഡ്വിച്ച് അല്ലെ ഒരു ബർഗർ സാൻഡ്വിച്ച് കഴിക്കുന്ന വെച്ചാൽ അത് ഈ തണുപ്പത്ത് ശരിക്കും സൂപ്പറാണ് ഗായ്സ്. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു സാൻഡ്വിച്ച് കഴിക്കാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. പിന്നെ ആ ഒരു ഗ്രൗണ്ട് വലിയ ക്രൗഡഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പോട്ട് ഞങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ വാട്ടർ ഗാർഡൻ സിറ്റിയുടെ അടുത്തായിട്ട്, ഓർമ്മയില്ലേ നേരത്തെ വീഡിയോസിലുണ്ട്, വാട്ടർ ഗാർഡൻ സിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആണോ ഭയങ്കര. നല്ല മുരിഞ്ഞ ബർഗർ, എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. മൊത്തം ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഗൈസ്, എന്നാലും ചെറിയൊരു പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കാം. പൊളി. A few moments later. ബർഗേഴ്സിൻ്റെ കൂടെ കുറച്ച് ഓംലേറ്റ് അടിച്ചാലോ, നല്ല ഡബിൾ ഓംലേറ്റോ ട്രിപ്പിളോ അത്രയൊന്നും വേണ്ട, സിംഗിൾ ഓംലേറ്റ്. 100% ഞാൻ യോജിക്കുന്നു. ചില്ലി ഫ്ലേക്സൊക്കെ ഉണ്ട്, ആ മുട്ടയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് സംശയമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇത് തന്നെയായിരുന്നു പരിപാടി എന്ന്. കുക്കിംഗ് അറിയാത്തവർക്ക് ഒരു പേടിയും വേണ്ട, യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമുക്ക് ധൈര്യമായിട്ട് കുക്ക് ചെയ്യാം. സവാള
താനൊന്നും മിണ്ടാതിരിക്കണ്ട, ഈ വാർപ്പിൽ നിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. നേരത്തെ കാണിച്ച യൂട്യൂബർ വായിക്കോട്ട ഇടുന്ന പോലെ ആകാതിരിക്കാൻ വേണ്ടിയാ മലയാളം സിനിമയിലെ കുറച്ച് കോമഡി സീൻസ് കാണിച്ചത്. അത് ട്രോളാൻ വേണ്ടി മാത്രമല്ല, വെറുതെ ഞങ്ങളുടെ കുക്കിംഗ് കണ്ട് നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെ ചില്ലി ഫ്ലേക്സ് ഇട്ട് നല്ല ഡബിൾ ഓംലെറ്റ് എങ്ങനെയുണ്ട്? അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഓംലെറ്റ് ഒക്കെ എല്ലാം ഉണ്ടാക്കി. ഇത് ലാസ്റ്റ് സെറ്റ് കേട്ടോ, ഇനി മുമ്പൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഈ ലാസ്റ്റ് സെറ്റ് മാത്രമേ എനിക്കൊന്ന് വീഡിയോ പിടിക്കാൻ കിട്ടിയുള്ളൂ. നേരെ പ്ലേറ്റിലോട്ടൊന്ന് വിളമ്പി വെച്ചു. ഒന്ന് വിളമ്പി വെച്ചപ്പോൾ തന്നെ ഞാൻ ഒരു പീസ് എടുത്ത് ഒന്ന് കഴിച്ചു. ഓക്കെ, ഡബിൾ ബർഗർ സാൻഡ്വിച്ച് വിത്ത് ഡബിൾ ഓംലെറ്റ് റെഡി. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ആസ് യൂഷ്വൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളിവിടെ നിന്ന് പാക്ക് ഓഫ് ചെയ്യാണ്. ഇങ്ങനെ എല്ലാ ആഴ്ചയും ഒരു ഫ്രൈഡേയ്സിലൊന്ന് വെളിയിലൊന്ന് ഒരു ഔട്ട്ഡോർ കുക്കിംഗ്, എല്ലായിടത്തും വലിയ ആളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ കൂടും. കഴിഞ്ഞ വർഷം ട്രീ ഓഫ് ലൈഫിലായിരുന്നു, ഇപ്പം ഈ ഒരു റീഫ് ഐലൻഡിൻ്റെ അടുത്തായിട്ടാണ്. ഇങ്ങനെ വലിയ ആളൊന്നും ഇല്ലാത്ത അടുത്താണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും.